മച്ചന്മാരെ മടച്ചുകൊണ്ടിട്ട് അരലിനെ മനഞ്ഞിലിനെ പിടിക്കാനായിട്ട് ജീവനുള്ള പരല് പിടിക്കാനായിട്ട് രാവിലെ തന്നെ ഇറങ്ങിയതാണ് നമ്മള്. ഒന്നും പറയാനില്ല, ആദ്യത്തെ രണ്ട് വീശലിൽ തന്നെ ഇഷ്ടംപോലെ പരല് കിട്ടിയിട്ടുണ്ട്. പരലിന്റെ ഒപ്പം തന്നെ ഒലയെ കുടുങ്ങി ബോണസ് ആയിട്ട് കിട്ടി അയച്ചാണിത്. ഇത് അരലിന്റെ കുട്ടിയാണ്, ഇതിന്റെ ഗുണൻസ് പലർക്കും അറിയില്ല. ഈ അരലിന്റെ കുട്ടീനെ നമ്മൾ കുക്കിൽ കോർത്തിടുകയാണെങ്കിൽ മുട്ടൻ അരലുകൾ പറന്നടിക്കും. അതില് തോട്ടില് നല്ല ചെളിയുള്ള ഭാഗത്ത് ചെളി കൂട്ടി കോരിയാൽ മാത്രമേ ബെയ്റ്റായിട്ട് ഇടാൻ പറ്റിയ അരലുകളെ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മള് ബെയ്റ്റായിട്ട് ഇടാനുള്ള അരലിന്റെ കുട്ടിയെയും പരലുകളെയും പിടിച്ചുകൊണ്ട് നേരെ ചെക്ക് ഡാമിൽ എത്തിയിരിക്കുകയാണ്. ഈ ചെക്ക് ഡാമിലാണ് മുട്ടൻ ആരലുകളും മനഞ്ഞിലുകളും ഇരക്കി വേണ്ടി പതിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഇവിടെ മടച്ചുകൊണ്ടിട്ട് നമ്മുടെ അൻസലിന്റെ ചൂണ്ടയില് ഒരു 10 കിലോയ്ക്ക് മുകളിൽ വരുന്ന മുട്ടൻ മനഞ്ഞിലേറി പിടിച്ചിരുന്നു. പക്ഷെ പടുകിട്ടി അവനെ മടയിൽ നിന്ന് വലിച്ച് പുറത്തെടുക്കുന്ന സമയത്ത് അവൻ ലൈൻ പൊട്ടിച്ച് കടന്നു കളഞ്ഞു. അവൻ ദൂരത്തേക്കൊന്നും നീന്തി പോയിട്ടുണ്ടാവില്ല, ചൂണ്ടക്കാര് പോയപ്പോ തിരിച്ച് അതേ മാളത്തിൽ തന്നെ വന്ന് കയറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പാച്ചു വന്നപ്പോ തന്നെ ആ മാളത്തിൽ ട്രൈ ചെയ്യുന്നത്. ഇത്ര വലിയ മനഞ്ഞിലൊക്കെ ഇവിടെ ഉണ്ടാവാൻ ഒരു കാരണമുണ്ട്. ഈ ചെക്ക് ഡാമിലേക്ക് വെള്ളം ഒഴുകി വരുന്നത് ഫോറസ്റ്റ് ഏരിയാസിൽ നിന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം പൊങ്ങുന്ന സമയത്ത് അവിടെയുള്ള മാളങ്ങളിലിരിക്കുന്ന കൊലകൊമ്പം മനഞ്ഞിലും ആരലുകളും പതുക്കെ ഒഴുകി ഇവിടെ വരും. മഴ മാറി ഇവിടെ വെള്ളം താഴുന്ന സമയത്ത് എവിടെ നിന്നാണോ അവർ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. നമുക്കെന്തായാലും ഫോറസ്റ്റ് ഏരിയാസിലെ അരുവികളിലൊന്നും പോയി അവരെ അടിച്ചേരാനായിട്ട് പറ്റില്ല. അവന്മാരെ പിടിക്കാനുള്ള അവസരം ഇതാണ്. ഇന്നലെ നമ്മുടെ അൻസലിന്റെ ചൂണ്ടയും പൊട്ടിച്ചു പോയ കൊമ്പന്റെ വാലിരുന്ന ഹുക്കൊക്കെ അവൻ നൈസായിട്ട് തന്നെ റിലീസാക്കി കാണും. അടുത്ത ഇരയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരിക്കും ആ കൊമ്പൻ. എന്തായാലും അവനെ കുടുക്കിയിട്ടേ മറ്റു പരിപാടിയുള്ളൂ. പാച്ചു ജീവനോടെ തന്നെ പരലിനെ ഹുക്കിൽ കോർത്ത് ഓരോ മടകളുടെ മുന്നിലായിട്ടും വെച്ചു കൊടുക്കുകയാണ്. മടയില് എത്ര ആഴത്തിലിരിക്കുകയാണെങ്കിൽ പോലും അരലിനും മനഞ്ഞിലിനും മടയുടെ കവാടത്തില് ഒരു പരല് വന്നത് കറക്റ്റ് ആയിട്ട് തന്നെ സെൻസ് ചെയ്യാനായിട്ട് പറ്റും. തോട്ടിലെ ഒഴുക്ക് കൂടിക്കൂടി വരികയാണ്. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം നമ്മുടെ അൻസലിനും മനസ്സിലായി. അവസാനം ആ കൊലകൊമ്പൻ മനഞ്ഞിലിനെ കൊടുക്കാനായിട്ട് അൻസലി തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. മറ്റു ചൂണ്ടയിടല് പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഈ മടച്ചൂണ്ടയിടല്. ഇതിൽ എക്സ്പെർട്ട് ആവാനായിട്ട് വർഷങ്ങൾ തന്നെ വേണ്ടിവരും. മീൻ വന്ന് ബെയ്റ്റെടുക്കുന്ന കറക്റ്റ് സമയത്ത് തന്നെ നമുക്കത് അറിയാനായിട്ട് കഴിയണം. പക്ഷേ ഈ ഒഴുക്കുള്ളത് കൊണ്ട് അതങ്ങനെ അറിയാനായിട്ട് പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ വലിയ മണഞ്ഞിലിനെയൊക്കെ ചൂണ്ടയിട്ട് പിടിച്ച് നമ്മൾ മടയിൽ നിന്ന് ചാടിക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും പേടിക്കാനായിട്ട് നിൽക്കരുത്. ഒരു 3 കിലോയ്ക്ക് മുകളിലുള്ള മണഞ്ഞിലൊക്കെ നമ്മുടെ നേരെ ചിലപ്പോൾ ചീറ്റിക്കൊണ്ട് ചാടും. ഇങ്ങനെയുള്ള മീന്റെ ആക്രമണവും പിടച്ചിലെ കണ്ട് പേടിച്ച് പെട്ടെന്ന് പലരും ഇവിടെ ചൂണ്ടയുടെ ലൈൻ വിട്ടു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, ആ സെക്കൻഡിൽ തന്നെ അവൻ പറന്ന് അടുത്തുള്ള മടയിലേക്ക് കയറും. അത്രയും വലിയ മീനെയൊക്കെ മടയിൽ നിന്ന് ചാടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എത്രയും പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് കയറുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പണിവാളും വെള്ളത്തിൽ നിന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ കൈവിട്ടാലും അവനെ നമുക്ക് എങ്ങനെയും പിടിക്കാം. ഈ എല്ലാ മടകളിലും തന്നെ ഇഷ്ടംപോലെ മരങ്ങളുടെ വേരുകളുണ്ട്. ആരിലും മനഞ്ഞിലും ചൂണ്ടയിലടിച്ച് നമ്മളവരെ വലിച്ച് പുറത്തേക്ക് ഇടാനായിട്ട് നോക്കുമ്പോൾ ഈ വേരുകളാണ് നമുക്ക് പണിതരുക. പാമ്പിന്റെ രൂപം ആയതുകൊണ്ട് തന്നെ ഇത്തരം മീനുകൾക്ക് എളുപ്പത്തിൽ വേരുകളിൽ ചുറ്റിപ്പിടിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ എത്ര വലിച്ചാലും അവർ വെളിയിലേക്ക് വരത്തില്ല. മച്ചന്മാരെ ഒന്നും പറയാനില്ല, അൻസല് കാത്തിരിപ്പിനൊടുവിൽ ഒരു തകർപ്പൻ ആരലിനെ അടിച്ചു കയറ്റിയിരിക്കുകയാണ്.